അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തറാവീഹ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ടോ? തറാവീഹ് അത് റമദാനിലെ പ്രത്യേക നിസ്കാരമാണ്. അതിൻ്റെ സമയം വഖ്തുഹു ബൈന സ്വലാത്തിൽ ഇശാഇ വൽ ഫജ്രി, ഇശാ നിസ്കരിച്ചതിൻ്റെയും ഫജ്ർ അഥവാ സുബ്ഹിയുടെയും ഇടയിലുള്ള സമയമാണ്. ഇഷാ നിസ്കരിച്ചു, നിസ്കരിച്ചതിന് ശേഷമാണ് തറാവീഹിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ ഇഷാ ജമാഅത്ത് കഴിഞ്ഞു, തറാവീഹ് ആരംഭിച്ചു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം വേഗം വിചാരിച്ചു, ഞാൻ ഏതായാലും തറാവീഹും നിസ്കരിക്കണം, ഇഷാവും നിസ്കരിക്കണമല്ലോ. തറാവീഹ് ഇപ്പോൾ നിസ്കരിച്ചാൽ ജമാഅത്ത് ലഭിക്കുമല്ലോ, വേഗം തറാവീഹിന് കൂടി പാടില്ല, സഹീഹാവുകയില്ല. കാരണം തറാവീഹിൻ്റെ സമയം പ്രവേശിക്കുന്നത് ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ്. അപ്പോൾ വഖ്തുഹു ബൈന സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കാരത്തിൻ്റെയും അതേപ്രകാരം തന്നെ ഫജറിൻ്റെയും ഇടയിലുള്ള സമയമാണ് തറാവീഹിൻ്റെ സമയം. ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഖളാ വിട്ടൽ സുന്നത്താണ്. യുന്തബു ഖളാ ഉമാ ഫാത്ത മിനൻ നഫിലിൽ മുഅഖ്ഖതി, സമയം നിർണയിക്കപ്പെട്ടതായ സുന്നത്തുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് ഖളാ വിട്ടൽ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരങ്ങൾ സമയം നിർണയിക്കപ്പെട്ടത് പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ നിസ്കാരത്തിനൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞു പോയാൽ അത് ഖളാ വിട്ടൽ സുന്നത്താണ്. അതേപ്രകാരം തന്നെ തറാവീഹ് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വിട്ടൽ സുന്നത്താണ്. യുന്തബു സുന്നത്താക്കപ്പെടും, ഖളാ ഉമാ ഫാത്ത മിനൻ നഫിലിൽ മുഅഖ്ഖതി, സമയം നിർണയിക്കപ്പെട്ടതായ സുന്നത്ത് നിസ്കാരം അതിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഖളാ വിട്ടൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ തറാവീഹ് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വിട്ടൽ സുന്നത്താക്കപ്പെടും.